ഹായ് ഓൾ, കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ അടവ് മീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അടവ് മീനാണ്. ഈ അടവ് മീൻ അതായത് വെള്ളാമുള്ള ഇട്ടിട്ട് വെക്കുന്ന രീതി കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവരും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. എന്തായെന്ന് പറഞ്ഞാൽ ഈ അടവ് മീൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാൻ 1/2 kg അങ്ങനെ അടവ് മീൻ വാങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ നല്ല റേറ്റും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ അയിലേ അയിലയും മത്തിയും തന്നെ കൂട്ടുന്നത്, അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇന്ന് അടവ് മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 kg ഏകദേശം 120 രൂപയോളം ഉണ്ട്. അപ്പം ഞാൻ കൂടുതലായിട്ട് റേറ്റൊന്നും നോക്കിയില്ല, 120 എങ്കിൽ 100 രൂപ എന്ന് വിചാരിച്ച് വാങ്ങിച്ച്. കാരണം വെച്ചാൽ അയിലയിൽ നിന്നും മത്തിയിൽ നിന്നും ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മുറിച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കറി ഞാൻ തിക്കായിട്ട് ടൈറ്റായിട്ട് വെക്കുന്നതല്ല, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് തന്നെ വെക്കുന്നതാണ്. അതായത് പറഞ്ഞാൽ അതിന് ഇളമുളട്ടെന്ന് പറയൂ. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഒരു മത്തി മുളട്ടിട്ടിട്ടുണ്ടായിരുന്നു, അത് എല്ലാവരും കയറി കാണുക, നല്ല സൂപ്പറായിട്ട്. അന്നേരം മത്തിക്ക് റേറ്റ് കുറവാണ്. ആ സമയത്ത് കുറച്ച് നല്ലോണം മത്തി വാങ്ങിച്ചിട്ട് നല്ലോണം വറ്റിച്ച് മുളട്ട് വെച്ചതാണ്. അതും എല്ലാവരും കയറി കാണുക, നല്ല സൂപ്പറായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പോൾ ഇളം മുളട്ടിട്ട് മുളടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഫസ്റ്റ് ഒരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് പോലെ തന്നെ കടുവൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഞാൻ വെക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നല്ല മൺചട്ടിയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മൺചട്ടി കാണുമ്പോൾ നല്ല ക്രൈസാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ണൂർ പോയപ്പോൾ നല്ല മൺചട്ടി കണ്ട്, കറുപ്പ് കളറുള്ള മൺചട്ടി. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് രണ്ട് മൺചട്ടി വാങ്ങിച്ച്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ കറുപ്പ് ചട്ടികൾ പ്രത്യേക സ്റ്റൈലാണല്ലോ, കാണുന്നവർ വിചാരിക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് കറുത്തതാണെന്നാണ്. പക്ഷേങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് കറുപ്പടിച്ചതല്ല, ഈ കറുപ്പ് ചട്ടി തന്നെയാണ്. അപ്പം നമ്മൾ നല്ല സൂപ്പറായിട്ട് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തക്കാളി, ഉള്ളി, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചട്ടി ചെമ്പിൽ കടന്ന് വാടിക്കിട്ടാൻ വേണ്ടി നല്ല പ്രയാസമായിരിക്കും. അപ്പം ചട്ടിയിൽ കടന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് വാടിക്കിട്ടും. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ അടുക്കി പിടിക്കുമെന്ന് ചെയ്യാതെ നന്നായിട്ട് വാടിക്കിട്ടും. അതിനു വേണ്ടിയാണ് ചട്ടി ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ചട്ടിയിൽ തന്നെ തയ്യാറാക്കി നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റുമാണ്, നല്ല വറ്റി കിട്ടിഞ്ഞു. കറി ടൈറ്റായിട്ട് തിക്കായിട്ട് നിൽക്കും. നമ്മൾ ലൂസിൽ വെച്ചതാണെങ്കിൽ കൂടി ഒന്ന് ടൈറ്റായിട്ട് നിൽക്കും കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ചട്ടിയിൽ തന്നെ കറി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കറി ശരിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ സംഭവവും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വാടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വാടിക്കിടക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്തിട്ടൊന്ന് ഇതിൽ നിന്നും ഇളക്കിയെടുക്കേണ്ടത്. അപ്പം അതിന് ഞാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഓരോരുത്തരും ചേർക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ അളവ് ഞാൻ പ്രത്യേകം പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് എരിവാണ്ടുന്നവരുണ്ടാവും, എരിവാണ്ടാത്തവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ അളവനുസരിച്ച് ഓരോരുത്തർക്കും ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഈ തക്കാളി കിടന്നിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അതെല്ലാം ഒന്ന് വഴറ്റി വന്നതിൻ്റെ ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന പറഞ്ഞാൽ ഞാൻ പുളിവെള്ളത്തിന് പകരം കുടംപുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വേവി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വേവിക്കണം. കാരണം എന്ന് വെച്ചാൽ വയ്യ മീനിട്ട് കഴിഞ്ഞാൽ നല്ലോണം പതുക്കാൻ പാടില്ല. അപ്പം മീൻ അങ്ങനെ അടിഞ്ഞു പോകും. കോലി ഇങ്ങനെയുള്ള മീനൊക്കെ നന്നായിട്ട് വേഗം അടിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ളതാണ്. ഇനി ഇപ്പം നമുക്ക് ഈ പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം മീൻ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മീനിടാൻ പാടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ മീൻ എത്രയും പെട്ടെന്ന് അടിഞ്ഞു പോകുന്ന മീനാണിത്, പൊട്ടിപ്പോകും മീൻ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഘട്ടമാണ് ഈ മീനിടാൻ പാടുള്ളൂ. അതായത് മുള്ളനും അടവും ഒക്കെ ലാസ്റ്റ് ഘട്ടം നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഈ മീനിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയവർക്കും ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല മീനാണിത്. അതായത് പറഞ്ഞാൽ ഓവറായിട്ട്
ഇതിലൊന്നുമില്ല, നെയ്യോ മറ്റുള്ള സംഭവമൊന്നും ഇല്ല. അതുകൊണ്ട് പറഞ്ഞാല് പ്രഗ്നന്റ് ആയവർക്കും ഡെലിവറി കഴിഞ്ഞവർക്കും ഒക്കെ ഇത് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി മീനാണ്. അപ്പൊ ഇതിന്റെ പണിയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം ഒന്ന് കറിവേപ്പിന് കൂടി ഞാൻ റെഡി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളക്കുക വേണ്ടു നന്നായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് തിളക്കാനോ പറ്റാനോ ഇത് വെക്കാൻ പാടില്ല, അപ്പം മീന് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒന്ന് നന്നായി തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയത്ത് ആവശ്യത്തിന് പുളിയും ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എല്ലാം ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. നന്നായിട്ട് കാണില്ലേ കറി. ഇപ്പൊ നമ്മളെ കറിയുടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. കറി വെക്കുന്ന സമയത്ത് ഇതേപോലെ മീന് പൊട്ടിപ്പോവാതെ ശ്രമിച്ചിട്ട് കറി ഉണ്ടാക്കുക. എന്താ പറയുക, എത്രയും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മീനാണിത്. അതുകൊണ്ട് പൊട്ടിപ്പോകാണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കറി വെക്കുന്നതും കോരിയെടുക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാന്. പക്ഷേ നല്ല അടിപൊളി മീനാണിത്. പൊട്ടിപ്പോകാതെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല മീനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കറി കാണുന്നില്ലേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.